Hi everyone, Assalamu alaikum. Welcome to Trips and Treats. എല്ലാവരും ഹെൽത്തിയായി സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു റെസിപ്പി കൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ യു എയിൽ വിൻ്റർ ആണ്. അപ്പോൾ ഇപ്പം ഇടയ്ക്കിടയ്ക്കായിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് കേട്ടോ മഴ. അങ്ങനെ അതാ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്ളോഗ് ചെയ്യാനായിട്ട് കുറച്ച് മടിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ മഴയൊക്കെ കണ്ടത്. അപ്പോൾ പിന്നെ ആകെ മൂഡൊക്കെ മാറി. എന്നാൽ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഹസ്ബൻഡ് എന്തോ പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും മക്കളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് ഒരു റൈഡും ആവുമല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒന്നാണല്ലോ ഇവിടെ മഴ. അപ്പോൾ അങ്ങനെ ഞങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പുറത്തെല്ലാം പോയി വന്നതിന് ശേഷം ഇതാ നമ്മുടെ പണിയിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി എഗ് റോസ്റ്റാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തും ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറുതായി കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സവാള ഒരു 3 എണ്ണമാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അധികം നേരം സവാള വഴറ്റി ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകൊക്കെ മാറുന്നത് വരെ 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാനിതാ തുറന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഡ്രൈ ആക്കണമെങ്കിൽ ഒന്നും കൂടെ ഇത് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഗ്രേവി കുറച്ച് മുട്ടയുടെ മുകളിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അധികം മിക്സ് ചെയ്തെടുക്കുന്നു വേണ്ട. എന്നിട്ട് 2 മിനിറ്റ് നേരം അടിച്ച് മൂടി വെച്ചാൽ മതി. ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്യും. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയില്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറാട്ടയുടെ കൂടെ എല്ലാം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതാ പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മഴക്ക് നോക്കി നിന്നു. അതിനുശേഷം പിന്നെ ക്ലീനിങ്ങിലോട്ട് കടന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ വിൻ്ററാണല്ലോ. മാത്രമല്ല മിക്ക ദിവസങ്ങളിലും പൊടിക്കാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമിലൊക്കെ നിറയെ മണ്ണും പൊടിയാണ്. അപ്പോൾ ഇപ്പോൾ ക്ലീൻ ചെയ്താലുള്ള അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ യുഎയിലുള്ളവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം പിന്നെ ബെഡ്റൂമൊക്കെ ആകെ വാരി വലിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒതുക്കി പിന്നെ ബെഡ്ഷീറ്റെല്ലാം മാറ്റി വിരിച്ചിട്ടുണ്ട്. മോൻ്റെ ബെഡെല്ലാം നീറ്റാക്കി ഇട്ടു. പിന്നെ ഇതാ ലിവിങ് റൂമൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ മുന്നൊരു പ്ലാൻ കോണർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നേ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം.
അപ്പം ഞാൻ മുന്നേ ചെയ്ത ഈ ഒരു ഫൗണ്ടെയിനാണ് കേട്ടോ ഇത്, ഈ ഒരു ഷെല്ലിൻ്റെ ഫൗണ്ടെയിൻ. അത് ഞാൻ ഷെൽഫിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്, ഈ ഒരു പ്ലാൻ കോണിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐക്കാർഡിലോ കൊടുക്കാം കേട്ടോ. പാഴ് വസ്തുക്കളെ കൊണ്ട് വീട് അലങ്കരിക്കാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒട്ടും ചിലവില്ലാതെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുതേ. ക്ലീനിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ലഞ്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഉച്ചക്ക് കറിയായിട്ട് ഫിഷ് മുളകിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മത്തിയാണ് മുളകിടുന്നത്. അതിനുശേഷം കുറച്ച് ഫിഷ് പിന്നെ ഇതാ മസാലാക്കി വെക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാനായിട്ടാണ്. നല്ല നെയ്യുള്ള മത്തിയാണ് കേട്ടോ. ഇവിടെ ആർക്കും കറിയിലുള്ള ഫിഷ് അത്ര ഇഷ്ടമല്ല, ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കറിയിൽ കുറച്ച് മാത്രമേ ഇടാറുള്ളൂ. മത്തി മുളകിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു സിമ്പിൾ ഉപ്പേരിയാണ് കേട്ടോ, ബീട്രൂട്ടും തേങ്ങയെല്ലാം ഇട്ട് വെച്ചൊരു ഉപ്പേരി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഫിഷൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം കുളിച്ച് പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ സിമ്പിൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, മത്തി മുളകിട്ടത് ഫ്രൈയും ഉപ്പേരിയും തൈരൊക്കെ തന്നെയായിരുന്നു കേട്ടോ ലഞ്ചിന്. ഞാൻ കുറച്ച് സാധനങ്ങൾ ഷെയിനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ജാൻ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് വിട്ടുപോയി. അപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ചൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഷൂട്ട് ചെയ്യാൻ ലേറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കഴുകി ഉപയോഗിച്ചിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം നല്ല പ്രൊഡക്ട്സാണ്. കുറച്ച് വിൻഡോ ക്ലോത്ത്സാണ് ഞാൻ മെയിനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷെയിനിൽ ഫ്ലാഷ് സെയിൽ വരുന്ന ഒരു ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഓഫറാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതിനെക്കാട്ടിയും എന്താ പറയുക, നല്ല റീസണബിളാണ് കേട്ടോ. ഇതെല്ലാം വിൻ്ററിന് ഇടാൻ പറ്റിയ ഹുഡി ടീഷർട്ട്സാണ് കേട്ടോ. ഫുൾ സ്ലീവാണ്, നല്ല പ്രിൻറ്റിലെല്ലാം വരുന്നുണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ മാത്രമല്ല ഞാനത് വാഷ് ചെയ്ത് നോക്കി, നല്ല ഇതാണ്, കളറൊന്നും പോകുന്നില്ല, നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല കംഫർട്ടബിളാണ്. ഇത് പിന്നെ മോൾക്കെടുത്തതാണ് കേട്ടോ, ഒരു ഫ്രോക്ക് ടൈപ്പാണ്, ഹുഡി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പാണ് കേട്ടോ. ഇതും നല്ല മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിളാണ്. ഓൾറെഡി ഡ്രസ്സെല്ലാം അതിൻ്റെ അകത്തു നിന്ന് എടുത്തതുകൊണ്ടാണ് കേട്ടോ കവറ് മാത്രമായിട്ട് കാണുന്നത്. പിന്നെ ഞാനൊരു ബെൽറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രെച്ചബിളായിട്ടുള്ള ബ്രൗൺ ബെൽറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ എല്ലാം പെയർ ചെയ്യാൻ പറ്റും, നല്ല കംഫർട്ടബിളാണ്, സ്ട്രെച്ചബിളാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്കെടുത്തതാണ് കേട്ടോ, യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പാക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതൊരു ലോങ് ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ പലാസോ പോലത്തെ പാൻസും വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നറിൻ്റെ കൂടെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഓപ്പൺ ആണ്, ഈ ഒരു ഓവർകോട്ട് പോലെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ആണ്, അപ്പോൾ ടോപ്പ് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നറിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യാൻ പറ്റുക. അതുപോലെ ബോട്ടം ഇങ്ങനെ പലാസോ ടൈപ്പാണ്, സെയിം പ്രിൻ്റാണ് കേട്ടോ. ബോട്ടം ടോപ്പും സെയിം ജിയോ പ്രിൻറ്റ് തന്നെയാണ്, സ്ട്രൈപ്സ് ആയിട്ടുള്ള പ്രിൻറ്റ് തന്നെയാണ് വരുന്നത്. മാത്രമല്ല മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഈ കവറിൻ്റെ അകത്തു നിന്നെല്ലാം എല്ലാം എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ കവറ് മാത്രമേ ഇരിക്കുന്നത്. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഒരു ഐറ്റം മേടിച്ചിട്ടുള്ളത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ഈ നീഡിങ് പാഡാണ്, നമ്മൾ ചപ്പാത്തിയും ചപ്പാത്തിക്കെല്ലാം പരത്താനും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു പാഡാണ്, ഒരു മാറ്റ് പോലത്തെ സിലിക്കോണിൻ്റെ ആണ് ഈ ഒരു മെറ്റീരിയൽ. ഇത് നല്ല യൂസ്ഫുൾ ആയി തോന്നിട്ടോ. അപ്പോൾ ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിലൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഷെയിന്ന് മേടിക്കുന്നത്. അപ്പോൾ ഈ ഒരു നീഡിങ് പാഡ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിമേൽ മെഷർമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ ഷെയിനിൽ ഫ്ലാഷ് സെയിലെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നതിനെക്കാട്ടും ഹാഫ് പ്രൈസിൽ നമുക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴെല്ലാം മേടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനന്ന് ഡിന്നറിൻ്റെ പിസയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല, ഞാൻ മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐക്കാർഡിലോ കൊടുക്കാം.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് അതിൽ ഓൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.